എന്തായാലും അവള് വീട്ടിൽ വന്നിട്ടില്ല. നാശം പിടിക്കാൻ കള്ളിയായി മാത്രം കാണല്ല എന്റെ അലക്സേട്ടാ. അയ്യോ അലക്സേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയുണ്ടടി. ഞാനേ അലക്സിന്റെ മദറാ. തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരി മറയാൻ ഇടയില്ലെങ്കിലും അഭിനയ സമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭൗതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും രണ്ട് നീയാമ്പലുകൾ അനസൂയയും പ്രിയമ്പതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥ. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല, ഓടിക്കാൻ ഇങ്ങോട്ട് കേറില്ല. വേണ്ട, പകൽ മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോടെ. പബ്ലിക് ടെലിഫോൺ ബൂത്ത് ചെന്നിരുന്ന ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്ത് ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനെ എന്നെ കിട്ടത്തില്ല പറഞ്ഞാടല്ലോ. ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. താതകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടു രൂപ തീരുമാനം എവിടെ നിന്റെ തന്താ? ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതം, ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത് എന്തോന്ന്? ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്? വേറെ പണിക്ക് പോണം. നാടകത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ട്, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്നെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി, അത് ഒന്നും പറയണ്ട. ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. അലക്സുട്ടി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട, ഇപ്പൊ പെട്ടി എടുത്തോണ്ട് ഇറങ്ങി. ചതിക്കല്ലേ മുതലാളി, ഒന്നും രണ്ടുമില്ല, ഏഴ് പെൺമക്കളാ, വേറൊരു നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സുട്ടി, അലക്സുട്ടി, അലക്സുട്ടി,
വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശിന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയുടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം. പറയും. താനല്ലടോ തന്റെ മോള് പറയണം. അതെ, അവള് പറയും പറയും പറയും. കുട്ടി ഡയലോഗ് പഠിപ്പിച്ചോടെ. അതിക്കല്ലേ മുതലാളി, മുതലാളി പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം, താ നോക്ക്, എന്താ ഈ ദുർവാസ കൃഷ്ണൻകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയെ, ശകുന്തളയെ. കൃഷ്ണൻകുട്ടി ചേട്ടാ.